ഡയഗണൽ ആൻഡ് ട്രയാങ്കുലാർ മെട്രിക്സ്. ഒരു മെട്രിക്സിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ നോക്കൂ, എ സി ഈക്വൽ ടു 3 0 0 0 4 0 0 8. ഈ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗണൽ എലമെന്റ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും സീറോസ് ആവണം. അതിന്റെ ഡയഗണൽ എലമെന്റ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാവരും സീറോ 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 അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പോൾ ഇൻ ജനറൽ നമുക്ക് ഡയഗണൽ മെട്രിക്സ് ഇങ്ങനെ കാണിക്കാം. ഒക്കെ 3 by 3 എടുക്കണത് മനസ്സിലാവാൻ വേണ്ടിട്ട് കേട്ടോ. D1 0 0 0, D2 0 0 0, D3 ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ എ ഇൻവേഴ്സ് എന്തായിരിക്കും വരെ അറിയോ? ഈ മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് ഇങ്ങനെ ഒരുപാട് ചെയ്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതിന്റെ ഇൻവേഴ്സ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. 1 by 3 0 0 0 1 by 4 0 0 0 1 by 8 ഇതായിരിക്കും അതിന്റെ എ ഇൻവേഴ്സ് ഉറപ്പായിട്ടും. നിങ്ങൾ നോക്കിക്കോളൂ. അതേപോലെ ഇൻ ജനറൽ ഇങ്ങനെ എഴുതാ, എ ഇൻവേഴ്സ് ഈക്വൽ ടു 1 by D1 0 0 0 D2 0 0 0 1 by D3 ഇങ്ങനെ ആയിരിക്കും അതിന്റെ എ ഇൻവേഴ്സ് ഉണ്ടാവുക. അതേപോലെ ഇതിന്റെ എ റൈസ് ടു എൻ എന്തുണ്ടാവുക അറിയാം? ഇപ്പൊ എ സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. എ സ്ക്വയർ ആണെങ്കിൽ 3 square 0 0 0 4 square 0 0 0 8 square. ഇത് ക്യൂബ് ആണെങ്കിൽ ഇവിടെ ക്യൂബ് ക്യൂബ് ക്യൂബ്, ഈ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കാണാനും അതേപോലെ സ്ക്വയർ കാണാനും ക്യൂബ് കാണാനൊക്കെ ഭയങ്കര എളുപ്പമാണെന്ന് ചുരുക്കം. ഇനി ഒരു മെട്രിക്സിനെ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്, ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് അങ്ങനെ വിളിക്കണമെങ്കിൽ ഈ മെട്രിക്സിന്റെ ഫോർമാറ്റ് ഇങ്ങനെയാവണം. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. 3 0 0 8 4 0 1 2 8. ഈ മെട്രിക്സ് ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. പക്ഷെ ഈ മെട്രിക്സോ 3 8 1 0 2 8 0 0 9 ഈ മെട്രിക്സ് ആണെങ്കിൽ ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിനെ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ മെയിൻ ഡയഗണലിന്റെ മേലെയുള്ള ആൾക്കാരൊക്കെ സീറോ ആവണം. അഥവാ മെയിൻ ഡയഗണലും അതിന് താഴെയുള്ള ആൾക്കാരൊക്കെ എന്തെങ്കിലും എലമെന്റ് ആവാം. പക്ഷെ ഇതിന് മുകളിലുള്ള ആള്, മുകളിലുള്ള ആള് സീറോ ആകുമ്പോൾ അതിന് ലോവർ എന്ന് വിളിക്കും. മുകളിലത്തെ ആൾക്കാർ സീറോ ആകുമ്പോൾ അതിന് ലോവർ എന്ന് വിളിക്കും. താഴെയുള്ള ആൾക്കാർ, ഈ മെയിൻ ഡയഗണലിലെ താഴെയുള്ള ആൾക്കാർ സീറോ ആണെങ്കിൽ അതിനെ അപ്പർ എന്ന് വിളിക്കും, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ തിയറം. ആ തിയറത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഒന്നാമത്തെ, ട്രാൻസ്പോസ് ഓഫ് എ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ഈസ് അപ്പർ ട്രയാങ്കുലാർ. ഓ, അതൊരു തിയറാക്കി പറയാനൊക്കെ ഉണ്ടോ? നോക്കൂ ഈ മെട്രിക്സ് നോക്കൂ കേട്ടോ. 1 3 4 0 0 0 0 4 2 9 ഈ മെട്രിക്സ്, ഈ മെട്രിക്സ് ഏത് തരം മെട്രിക്സ് ആ? ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ഇതിന് ട്രാൻസ്പോസ് എന്തായിരിക്കും വരിക? 1 0 0 4 3 0 2 9 4. അപ്പൊ അപ്പർ ആയി മാറിയില്ലേ. ലോവർ മാറ്റുമ്പോ അപ്പർ ആയി മാറും, അപ്പർ ആയി മാറ്റും, അപ്പർ മാറ്റുമ്പോ ലോവർ ആക്കി മാറ്റും. അതാണ് ഒന്നാമത്തെ തിയറം. ഒന്നാമത്തെ തിയറം പറയുന്നത് ട്രാൻസ്പോസ് ഓഫ് എ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ഈസ് അപ്പർ ട്രയാങ്കുലാർ ആൻഡ് വൈസ് വേഴ്സ. രണ്ടാമത്തെ പറയുന്നത് രണ്ട് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് L1 ഉം L2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൽ വേറെ ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആയിരിക്കും. രണ്ട് ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതും ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആയിരിക്കും. അതേപോലെ രണ്ട് അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് വേറൊരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആയി മാറും. ഓക്കെ, ഇനി മൂന്നാമത്തെ പറയുന്നത് എന്താ ചോദിച്ചാല്, ഒരു ഡയഗണൽ മെട്രിക്സിന്റെ
ഡിറ്റർമിനന്റ് കാണാൻ. ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഓഫ് എ ഡയഗണൽ മെട്രിക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്. അപ്പോ ഈ മെട്രിക്സിന്റെ ഇത് മാത്രം നോക്കി, ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മാത്രം കണ്ടാൽ മതി, 1 × 3 × 4 1 × 3 3 × 4 12, ഇത്ര മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഡയഗണൽ മെട്രിക്സിന്റെ, സോറി ഡയഗണൽ അല്ല, ഡിറ്റർമിനന്റ് ഓഫ്, സോറി ഡയഗണൽ എഴുതിയിരിക്കണല്ലേ, ഡിറ്റർമിനന്റ് ഓഫ് ലോവർ ട്രയാങ്കുലാറോ അല്ലെങ്കിൽ അപ്പർ ട്രയാങ്കുലാറോ അല്ലെങ്കിൽ ഡയഗണലോ, മൂന്ന് വന്നാലും ഒരേപോലെ തന്നെയാണ്. ഡയഗണൽ ആണെങ്കിലും ലോവർ ട്രയാങ്കുലാർ ആണെങ്കിലും അപ്പർ ട്രയാങ്കുലാർ ആണെങ്കിലും ഡിറ്റർമിനന്റ് ഓഫ് ഈ മൂന്നെണ്ണം വന്നാലും അതിന്റെ ആൻസർ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്. അഥവാ ഡയഗണൽ മെട്രിക്സ് അല്ല, പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് ആണ്, 1 × 3 × 4. അതാണ് ആ തിയറം പറയുന്നത്. ഇനി അതേപോലെ അടുത്ത തിയറം, നമുക്കറിയാം ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിനെ സിംഗുലർ എന്നല്ലേ വിളിക്കുക, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ അതിനെ നോൺ സിംഗുലർ എന്നല്ലേ വിളിക്കുക. മാത്രമല്ല ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു സീറോ ആയിട്ടുള്ള നോൺ സിംഗുലർ ആയിട്ടുള്ള മെട്രിക്സിന് മാത്രമേ, അതിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവുള്ളൂ. ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു സീറോ ആയി വരുന്ന മെട്രിക്സിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, എ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാറിയോ, പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ്, പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ്സ് സീറോ ആവാതെ വരുന്ന, സീറോ അഥവാ അതിന്റെ ഡിറ്റർമിനന്റ് സീറോ ആവാതെ വരുമ്പോ അതിനെന്തുണ്ടാവും, ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഹാസ് ഇൻവേഴ്സ്. അതന്നെ വരും പറയണത്, എപ്പോഴേക്ക് ഇൻവേഴ്സ് ഉണ്ടാവുക, ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു സീറോ വരും. അതന്നെ വരും പറയണത്, പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലമെന്റ് സീറോ അല്ലെങ്കിൽ അഥവാ ഡിറ്റർമിനന്റ് സീറോ അല്ലെങ്കിൽ എക്ക് ഇൻവേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ, എൽ എന്നുള്ളത് ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്, അത് ഇൻവേർട്ടിബിൾ ആണ്, അഥവാ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ ആണ്. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ അതിന്റെ എൽ ഇൻവേഴ്സ് അഥവാ ലോവർ ട്രയാങ്കുലാർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് വീണ്ടും ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ് തന്നെ ആയിരിക്കും. ലോവർ ട്രയാങ്കുലാർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് വീണ്ടും ലോവർ ട്രയാങ്കുലാർ ആയിരിക്കും, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് വീണ്ടും അപ്പർ ട്രയാങ്കുലാർ ആയിരിക്കും. എങ്ങനത്തെ ആവണം, അതിന് ഇൻവേഴ്സ് ഉള്ള മെട്രിക്സ് ആണെങ്കിൽ കേട്ടോ, എല്ലാവർക്കും ഇപ്പോൾ ഇൻവേഴ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. ഇൻവേഴ്സ് ഉള്ള ഒരു ലോവർ ട്രയാങ്കുലാർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് ലോവർ ട്രയാങ്കുലാർ ആയിരിക്കും, ഇൻവേഴ്സ് ഉള്ള ഒരു അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സിന്റെ ഇൻവേഴ്സ് അപ്പർ ട്രയാങ്കുലാർ തന്നെയായിരിക്കും. അതാണ് ഈ തിയറം പറയുന്നത്. ഇത്രയുമാണ് ആ തിയറത്തിന്റെ കൺസെപ്റ്റ്. ഓക്കേ.